ഹാപ്പിലാൻഡ് പ്രസൻസ്, പുനർജനി റീസർജന്റ്, പരവൂർ ഫോക്കസ് കോ പ്രസൻസ്, റോയൽ മാർക്ക്, പവർഡ് ബൈ റോയൽ മാർക്ക്. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ എൽ ആഡൽ ഓട്ടോമാറ്റിക് ഡോർസ് ട്രെയിനിംഗ് എൽ എൽ സി ഇൻ അസോസിയേഷൻ വിത്ത് ആരസ് ഗ്രൂപ്പ് യു എ, റോയൽ മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ, ശരവണ ഇൻസ്റ്റന്റ് കുക്ക്, അൽ മൻഹ യൂണിഫോംസ് അജ്മാൻ യു എ, അൽ ഫാജ റിഫ്രഷിംഗ് ലൈഫ്. നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര സത്യസന്ധരായാലും ലോകം നമ്മുടെ ഒരു തെറ്റിനായി കാതോർത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഈ ഒരു മനോഹരമായ കോട്ടോടുകൂടി നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഫോക്കസ്. കഥ സെക്യൂരിറ്റി ആൻഡ് ഗാർഡിംഗ് സർവീസ് കമ്പനി പ്രവാസി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ നാടിനും അതിൻ്റെതായ ഭക്ഷണ പ്രത്യേകതകളുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ടീ ഓർ കോഫി, നമ്മുടെ തിലകഞ്ചേടൻ പറയുന്ന പോലെ അല്പം മൊഹബത്ത് ചേർത്ത് കൊടുത്താൽ ആരും അംഗീകരിക്കും. അങ്ങനെ ദോഹയിലെ സ്വദേശികളുടെയും വിദേശികളുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയ ടേസ്റ്റി ടീയുടെ വക്ര ബ്രാഞ്ചിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ടേസ്റ്റി ടീ മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് അമ്മാങ്കണ്ടിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. നമസ്കാരം സർ, പ്രവാസി വിശേഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ ടേസ്റ്റി ടീ എന്നുള്ളൊരു പേര് സെലക്ട് ചെയ്തത്? ടേസ്റ്റി ടീ എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ടീ, നല്ല ടേസ്റ്റുള്ള ചായ എന്നാണ്. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചായ വളരെ നാവിൽ രുചിയുള്ള ടേസ്റ്റുള്ള ചായയാണ് ടേസ്റ്റി ടീ. അതിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെയുള്ള പ്രവാസികളായ അതേപോലെ തന്നെ സ്വദേശികളായ എല്ലാവരും ഞങ്ങളെ ചായയെ ഏറ്റെടുത്ത്. ആദ്യം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്ത ടേസ്റ്റി ടീ? ആദ്യമായി ഞങ്ങൾ അൽവാബ് പെട്രോൾ സ്റ്റേഷനിൽ ആണ് തുടക്കം. അൽവാബ് പെട്രോൾ ഏകദേശം 10-17 വർഷത്തിന് മുമ്പായിരുന്നു അവിടെ തുടക്കം. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളെ ഓരോ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഇപ്പം 10-12 ബ്രാഞ്ചുകളോളം ഞങ്ങളെ ദോഹയിൽ ഉണ്ട്. നമ്മൾ ചായ മാത്രമല്ല എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് അല്ലേ? ചായ ആയാലും കോഫി ആയാലും ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയാലും എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഏകദേശം എന്താ പറയുക, ഞങ്ങളെ ഷവർമ്മ, ഷവർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആണ് ഞങ്ങളെ ഷവർമ്മ. ഇപ്പൊ ഇവിടെ ഷോപ്പിൽ വന്നപ്പോ കണ്ടത് നിറയെ ഫ്ലാസ്കുകൾ ഇങ്ങനെ ഇരിക്കുന്നു. അതെന്താണ് ഈ ഫ്ലാസ്ക് ടേസ്റ്റി ടീ എഴുതിയിട്ടുള്ളത്? അതെന്താണ് സംഭവം, എനിക്ക് മനസ്സിലായില്ല. കൂടുതലും അറബികളാണ് വരുന്നത്. അറബികൾക്ക് അവർക്ക് ചായ അവരെ മജ്ലിസിലിരുന്ന് ഒഴിച്ച് കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് കുടിക്കാൻ വേണ്ടി അവർ വരുമ്പോൾ ഫ്ലാസ്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അവർ ഫ്ലാസ്ക് ആയിട്ടല്ല വരിക, ഇവർ വരുമ്പോൾ ഫ്ലാസ്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഫ്ലാസ്ക് പ്ലസ് ചായ. ഫ്ലാസ്കിന് ഞങ്ങൾ ലാഭം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് ഞങ്ങളെ ഒരു എന്താ പറയുക, ചായയുടെ ഒരു പരസ്യവും ഞങ്ങളെ ഷോപ്പിൻ്റെ ഒരു പരസ്യവും കൂടി ഈ ഫ്ലാസ്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾ കാണുന്നുണ്ട്. ദോഹയിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു കഫ്റ്റീരിയ മേഖലയിലേക്ക് തിരിയുമായിരുന്നു, എങ്ങനെയായിരുന്നു? അത് വേറെ എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ തുടക്കത്തിലെ ഈ ഒരു മേഖലയിലായിരുന്നു. തുടക്കത്തിലെ ഖത്തറിൽ കാലുകുത്തി അന്ന് മുതൽ ഈ ഒരു മേഖലയിലായിരുന്നു. ഇതിൽ നിന്ന് ടേസ്റ്റി ടീ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിലേക്ക് മാത്രമായിട്ട് മാറിയത് എപ്പോൾ തൊട്ടാണ്? ഇപ്പം ഏകദേശം 10 വർഷത്തോളമായി ടേസ്റ്റി ടീ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് നമ്മുടെ എല്ലാ ഷോപ്പുകളെയും ഒരു കുടക്കീഴിൽ നിർത്തി. മുമ്പ് പല പേരുകളിലായിട്ടാണെങ്കിലും ഈ 10 വർഷത്തിനകത്ത് നമ്മൾ എല്ലാം ഒരു തുടക്കയിലായി. ഇപ്പോൾ 12 ഔട്ട്ലെറ്റാണ് നമുക്ക് ഇപ്പം നിലവിൽ 12 ഔട്ട്ലെറ്റോളം ഉണ്ട്. ഇനി പുതിയ 2 ഷോപ്പുകൾ ഇപ്പം തുറക്കുന്നുണ്ട്. ഒന്ന് ഇപ്പം ഗോൾഡ് സൂക്കിൽ ഒന്ന് വരുന്നുണ്ട്. അതേപോലെ ഒന്ന് ബിന്നുമ്രാൻ എന്ന് പറയുന്ന, ദോഹയിലെ ബിന്നുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ തുറക്കുന്നുണ്ട്. നമ്മളുടെ ഒരു സർവീസിന്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി പിന്നെ നമ്മൾ പുറത്ത് ഡെലിവറി ഉണ്ട്. 24 അവർ ആണ് ഒന്ന്, 24 അവർ. രണ്ടാമത്തത് നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. മൂന്നാമത്തെ ഓൺലൈൻ സർവീസുകളുണ്ട്. ഓൺലൈനിൽ സർവീസുകളുണ്ട്. അതിലെല്ലാം ഉപരി ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വരുന്ന കസ്റ്റമർ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഏകദേശം നമ്മുടെ നിങ്ങൾ വന്ന് സമീപിച്ചപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആളുകൾ നിങ്ങൾ പിന്നെ ഷെനറ്റിന്നാ വരുന്നതെന്ന് പറഞ്ഞപ്പം തന്നെ ആളുകൾ ഇങ്ങനെ നിങ്ങളോട് തന്നെ പറഞ്ഞു, അവിടുത്തെ ഷവർമ അങ്ങനെയാണ്, ജ്യൂസ് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഷവർമ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അത് ക്വാളിറ്റിയാണ്, ഞങ്ങൾ ഇതിൽ കീപ്പ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ട്, ഞങ്ങളുടെ ക്വാളിറ്റിയാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. ഇതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം ഫാമിലിയെ കുറിച്ചിട്ടാണ്. ഫാമിലി ഇപ്പം നാട്ടിലാണുള്ളത്. ഇതുവരെ കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, കുട്ടികളുടെ മകളുടെ വിദ്യാഭ്യാസം കണക്കിലെടുത്ത് അവരെ കഴിഞ്ഞ വർഷം നാട്ടിലേക്ക് അയച്ചു. പിന്നെ 3 മക്കളാണ്, 2 ആൺകുട്ടി 1 പെൺകുട്ടി.
പിന്നെ കുറ്റിയാടിയാണ്, കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി എന്ന് പറയുന്ന ആണ് എൻ്റെ സ്ഥലം. അപ്പോൾ ദോഹയിൽ എല്ലാവർക്കും സ്നേഹം ചേർത്ത ചായ നൽകുന്ന അഷ്റഫക്ക, ഇത്ര സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക്സ്. നമസ്കാരം, പ്രവാസി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഡോക്ടർ ശ്യാം ആയുർവേദ സെൻ്ററിലാണ്. ഡോക്ടർ ശ്യാം യു എയിലെ തന്നെ ആദ്യത്തെ ലൈസൻസ്ഡ് ആയുർവേദിക് ഡോക്ടറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പ്രവാസി വിശേഷത്തിലേക്ക്. ഞാൻ ബൈ എഡ്യൂക്കേഷൻ ഞാനൊരു ആയുർവേദിക് സർജനായിട്ടാണ് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ എം ഡി ചെയ്തത് ശല്യതന്ത്രം എന്നൊരു വിഷയത്തിലാണ് ചെയ്തത്. ശല്യതന്ത്രം എന്ന് പറയുന്നത് സർജിക്കൽ അപ്രോച്ച് ഇൻ ആയുർവേദ. നമ്മൾ ഇവിടുത്തെ ഒരു ഫിലോസഫി, ഒന്ന്, ഞങ്ങളെല്ലാം തന്നെ, ഞാനും എൻ്റെ ഒരു 6 ഡോക്ടേഴ്സും 30 തെറാപ്പിസ്റ്റും എല്ലാവരും തന്നെ ഈ സയൻസിനോട് വളരെയധികം പാഷനേറ്റും ഡെഡിക്കേറ്റഡുമാണ്. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അസുഖം മാറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഡെഡിക്കേഷൻ ആയുർവേദിയും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസുമാണ്. എൻ്റെ ഡോക്ടേഴ്സിനടുത്തും തെറാപ്പിസ്റ്റിനടുത്തും ഞാൻ പറയാറുള്ളത്, യു മെയിൻറ്റെയിൻ എ ലോങ് ടേം റിലേഷൻ വിത്ത് എ പേഷ്യൻറ്റ്. അതായത് ഒരു അസുഖം ചികിത്സിക്കുക എന്ന് പറയുന്നത് ഒരു ഒരാഴ്ച മരുന്ന് കൊടുത്ത് ചികിത്സിക്കുക എന്നുള്ളതല്ല. അത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ക്രോണിക് ഡിസീസുകൾ ഒരുപാട് കൂടി വരികയാണ്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക, അവരുടെ ഡയറ്ററി ഗൈഡൻസ് കൊടുക്കുക. അപ്പോൾ ഒരു മരുന്ന് മാത്രം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു കിഴിയോ ഒരു ഉഴിച്ചിലോ ചെയ്യുന്നതിനപ്പുറം അവരുമായിട്ട് ഒരു ലോങ് ടേം കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ ശ്യാംസ് ആയുർവേദിക് സെൻ്ററിൻ്റെ ഒരു രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആയുർവേദത്തെ ഒരു പ്രൈമറി കെയർ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരിക. പ്രൈമറി കെയർ ലെവലിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കുട്ടി തുമ്മിയാലും ആയുർവേദം യൂസ് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു ശരിക്കും. ഞാൻ 2001 യു എയിൽ വരുമ്പോൾ ആയുർവേദം ഒരു റെക്കഗ്നൈസ് സയൻസ് ആയിരുന്നില്ല. എന്നാൽ 2017 ഐ വാസ് അവാർഡഡ് ദി ബെസ്റ്റ് ഫിസിഷ്യൻ അവാർഡ് യു നോ ബൈ ദി ദുബായ് ഹെൽത്ത് അതോറിറ്റി. 2018 ഐ വാസ് അവാർഡഡ് ദ ലീഡേഴ്സ് ഇൻ ദി ഹെൽത്ത് കെയർ ബൈ ദി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്കുള്ള റെക്കഗ്നീഷനേക്കാൾ കൂടുതൽ ആയുർവേദത്തിനുള്ളൊരു റെക്കഗ്നീഷൻ തന്നെയാണ് ഈ അവാർഡുകളെന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയല്ല, നമുക്ക് വരുന്ന പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 50% നോൺ ഇന്ത്യൻസ് തന്നെയാണ് വരുന്നത്. ആയുർവേദം അതേപോലെ തന്നെ ഈ രാജ്യത്ത് ഒരു ട്രഡീഷണൽ കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലിനിക്കുകളെല്ലാം തന്നെ ഇൻഷുറൻസിൽ, മെഡിക്കൽ ഇൻഷുറൻസിൽ റീഇംബേഴ്സ്മെൻറ്റ് ബേസിസിൽ കവേർഡാണ്. സർവീസുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തേത് ഡോക്ടർ കൺസൾട്ടേഷൻ തന്നെയാണ്. അതായത് വരുന്ന പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ രോഗപ്രകൃതിയും അല്ലെങ്കിൽ രോഗിയുടെ പ്രകൃതിയും തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാന സർവീസ്. ഈവൻ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈവൻ മസാജ് ചോദിച്ചിട്ട് വരാറുണ്ട്, ആയുർവേദ ഉഴിച്ചിൽ ചോദിച്ചിട്ട് വരാറുണ്ട്. നമ്മൾ അവരെ ആരെയും തന്നെ ഒരു മസാജ് തെറാപ്പി എന്നുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. അവർക്കെല്ലാവർക്കും തന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷന് കൂടി മാത്രമേ ഒരു തെറാപ്പിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് തൊട്ട് മുമ്പ് പറഞ്ഞ ആയുർവേദ ചികിത്സാക്രമങ്ങൾ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഉഴിച്ചിലാവട്ടെ, ഉദ്വർത്തനം, പൊടിക്കിഴി, ഇലക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാര, നസ്യം, ശിരോവസ്തി, ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ശ്യാംസ് ആയുർവേദിക് സെൻ്ററിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയുർവേദ സ്പെഷ്യാലിറ്റി ക്ലിനിക്കായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഓതൻറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, ഓതൻറ്റിക് കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്പർ ഓഫ് സെൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു എയിൽ വി ആർ ദ ലാർജസ്റ്റ്. നമ്പർ ഓഫ് സ്റ്റാഫ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാലും വി ആർ ദ ലാർജസ്റ്റ്. ആൻഡ് ദി നമ്പർ ഓഫ് ദ വോളിയം ഓഫ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും വി ആർ ദ ലാർജസ്റ്റ്. ബട്ട് സ്റ്റിൽ യു നോ ഐ മീൻ ഐ വോണ്ട് ടു പൊസിഷൻ ഡോക്ടർ ശ്യാംസ് ആയുർവേദിക് സെൻറ്റർ ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഓതൻറ്റിക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് എനി വൺ ക്യാൻ അപ്രോച്ച് ആൻഡ് ഗെറ്റ് ദ പേഷ്യൻറ്റ് ഫീൽ ബെറ്റർ ഈസ് അവർ മോട്ടോ. പുനർജനി റീസർജന്റ് പരവൂർ ഫോക്കസ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായാൽ ബ്രേക്ക് ഇല്ലാതെ ഓടാം. റോയൽ മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ. ഹാപ്പി.
ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. എല്ലാരുടെ ഇഷ്ടത്തിന് ഓരോന്നുണ്ടാക്കാനേ എനിക്ക് 10 കൈയൊന്നുമില്ല. പക്ഷേ എന്റെ കയ്യിൽ ശരവണയുണ്ട്. ഒന്ന് ചൂടാക്കിയാ മതി. അച്ചാർ റോയൽ മാർക്കെങ്കിൽ അഞ്ചെട്ട് കറി വേണ്ട. അച്ചാറുകൾ, പുളികൾ, പുരട്ട മസാലകൾ, കറിക്കായം, സാമ്പാർ, രസം, ചട്നികൾ, നാടൻ രുചികളുമായി റോയൽ മാർക്ക്. Purified, filtered and bottled. High quality drinking water in the UAE. Be smart in the office and at home. Bottled drinking water. Al Faja. Refreshing life. World Class Freight LLC. We are an international freight forwarder and customs broker. Complete freight and logistics solutions for air, road and ocean in UAE. World Class Freight LLC. PO Box 293038. 4th floor, CMT building, Dubai, Cargo Village, UAE. Mami's Illam, pure vegetarian restaurant. Perfect blend of flavor, taste and tradition. Mami's Illam, pure vegetarian restaurant, Street 1A, Discovery Gardens, Dubai, UAE. Namaskaram, Education Plus leke ella mani prekshakarkum swagatham. Innu njan etti nilkunnathu Abuheilulla Scepter Life Skills and Mind Fitness Center lana. This center is a designer of your life. Yeah, Scepter started in 2010 to bring about a positive change in every human being. So our vision is to bring a positive change in every individual and help every individual to achieve self-actualization in their life. And we have a mission where we use all the possible methodologies, techniques and tools which are international standards bring into our center, and we develop our therapeutical methodologies with an eclectical approach and skill based counseling and therapeutical methodologies, and plus all the professional as well as personal skill development training. And we are licensed under KHDA for all the training purposes, and we are licensed under CDA for all the psychological services. And we cater our services to children, marriage, family and career. In children, every aspects of the child and their learning, their behavior, their character, their personality, their career. And with the youngsters, their career development, their professional development, if they wanted to start a business and the business needs, we are there. And in their marriage guidance, marriage preparation, marriage counseling, and then when they form a family, parental guidance and the family mediations. And even if there is an issue, if they wanted to separate, if it's a key core area is their separation, then to help them in the divorce process, and if they want to remarry, in those processes we are there. And if they have infertility problem, because it's the rise again nowadays in our society, so we have a fertility support counseling. I'm doing my PhD, and it's going to be completed in December, and I'm doing PhD in fertility, which is in psychology that I'm doing it. And we have around I think it is 100% success in all the cases that we attended so far. Around over 10 cases we have attended for fertility. So the fertility counseling also very key area that we give, and these are the main areas that we give to the public. I have come across many cases in different areas of human being, and I have dealt with many cases. And one thing I would tell you is, in the marriages, what I face is, now the women are coming up in their career and in their life, and they're independent and everything, but the men are not taught to how to handle them. This is a major issue that I face in my career, in my marriage counseling. Most of the kids have no idea what family life is all about. They just think that it's a Hindi movie, or something they see is what life is all about. And they get into marriage and they have an N number of problems. Also, please be very careful about the cyber activity. I get a very, very, very vulgar problems they get into in the cyber world, and the marriage, it becomes a very major issue. And I would say, whether you had a bad act in the physical world or in the cyber world, both are the same. So it will affect your marriage life. Please stay away from it. This is one advice I wanted to give to everyone who is getting married. About the future plans, we are going online. Nowadays, we have only face-to-face services, and people all over the world are contacting us and asking whether how they can get our services. So we thought we can go online so that they can also benefit. People around the world also can benefit from our services. So in 2019, we are going online, and we will be available for the entire world. Our services are going to be available for the entire world to access.
സെപ്റ്റർ ലൈഫ് സ്കിൽസ് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് സെൻ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. കൂടുതൽ വിശേഷങ്ങളും അറിവുകളുമായി അടുത്ത എഡ്യൂക്കേഷൻ പ്ലസിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. സിൽവർ സാൻഡ്സ് ടേസ്റ്റി വണ്ടേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അലീനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സിൽവർ സാൻഡ്സ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ വിവിധ തരം രുചികൾ നമുക്ക് കാണാം, വിവിധ തരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് കാണാം ടേസ്റ്റി വണ്ടേഴ്സിലൂടെ. സർ, നൗ ഐ തിങ്ക് സിൽവർ സാൻഡ്സ് റെസ്റ്റോറൻറ്റ് ഇസ് വെരി പോപ്പുലർ ഇൻ അലി. Yes. Among lot of folks, I must say, there are so many people from different nationalities. So what has brought Silver Sands to this point? Actually, Ankita, just to give a brief outline about restaurants, I think normally you find a South Indian restaurant or you find a North Indian restaurant. Yeah. But you also find both together. Mm-hmm. Generally you find, right? But what I have tried to do here, I have specialized in both Indian as well as Chinese. But when we say Indian, I specialized in both the North Indian and the South Indian. This is the difference that makes me a little more, you could say, acceptable to a lot of variety of people. Because normally, once again, I'm repeating that, you know, when you find Indian restaurant, you will, where you have both South and North, generally the South Indian restaurants, because of the compulsion of having tandoori items also, some Indian items also, they just have that as a secondary menu. But I have not done that. What I have done is I have kept specialty North Indian items. People come here only to eat North Indian items. It's not famous as South Indian items, South Indian restaurant. They come specially to eat North Indian items. It's so good, the quality, okay? It's as if they are coming only to a North Indian restaurant. And likewise, of course, the South Indian items also, we are very, very strong. And we have a very good thali here. And thali is in a very unique style, as we have told before. It's in a buffet style. And it's basically, thali is from the Chennai side. Okay. And I also have Keralite chefs who make Kerala items. So like I told you, we are good in all three departments. India restaurant means, how do you define it, basically? Because there is so much of variety in India. What I have done basically, I have tried to put the best of the Indian variety under one roof. And to add to that, I have also added Chinese, very high quality Chinese. And we have people coming to eat only Chinese here. So that sort of answers a quick question that a lot of people from all walks of life, they come to Silver Sands because they get complete variety. I'll give an example. We have a huge group, say about 20 people coming here together. When I see in their bill, I see about 15 to 20 items having been ordered. You understand? Because that means about 20 people have eaten about 15 varieties of food, which is a rare thing. Under one roof, you will see some people have eaten tandoor, some have eaten Chinese, some have eaten the North Indian Mughlai items, a lot of them have eaten the Keralite items, some of them have eaten thali, and of course, the number one, what we are famous for, is our dum biryani from Bangalore, and we make it in dum style, and we are really popular for that. I'm very, very happy to say that, you know, when I opened this restaurant, it was in 2007, and my dream was to have all walks of life come and eat here. So I was thinking, how can I achieve that? So what I basically did was, I tried to inculcate all the foods specialized manner under one roof. That means I have specialized chefs. For example, if it is to do with tandoor or Indian Mughlai items, everybody knows in this line, they are generally from Uttarakhand, Calcutta side. Okay, so I have people from there. In the south, I have chefs from Kerala, I have chefs from Tamil Nadu, and I have my main biryani chef from Bangalore. Okay. So it's absolutely authentic cooks from different parts of the country, all staying under one roof. ഏതായാലും ഇന്നത്തെ ടേസ്റ്റി വണ്ടേഴ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പുതിയ രുചികളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, bye bye and take care. പുനർജനി റീസർജന്റ് പരവൂർ ഫോക്കസ്. അരുൺ
Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Medical Devices and Equipments Company LLC UAE. Aris General Trading LLC UAE. Bina Trading LLC UAE. Pevith Healthcare and Industrial Technologies, Kerala, India. ABS Associates, Kerala, India. Aris Group. Call 971-424-457. Alman High Uniforms, Tailoring and Embroidery Company. We are UAE-based manufacturers, suppliers and distributors. High-quality products at the most affordable price. We offer uniforms, linens, hotel suppliers, corporate gifts and promotional items. Alman High Uniforms, Ajman, UAE. Call 0652-41550, mobile 0564-04909. Mami's Illam Pure Vegetarian Restaurant. Perfect blend of flavor, taste and tradition. Mami's Illam Pure Vegetarian Restaurant, Street 1A, Discovery Gardens, Dubai, UAE. Al Adil Automatic Doors Training LLC. We are expertise in all kinds of security systems, sliding doors and gates. With more than 10 years of experience in UAE, we provide sliding and swing automatic gates, parking barrier, intercom and access control system, gate barrier, glass door and hospital hermetic doors. Al Adil Automatic Doors Training LLC. Call 065-442460. Log on to www.adilautodoors.com. ഇന്നും പതിവുപോലെ ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഹാപ്പി ലാൻഡിലാണ്. അപ്പോൾ ഹാപ്പി ലാൻഡിൽ ഇന്ന് കുറേ പുതിയ സെഗ്മെൻറ്റ്സും ഗെയിംസും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്നും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സെഗ്മെൻറ്റ്സിലേക്കും ഗെയിംസിലേക്കും കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഹാപ്പി ലാൻഡ് ഗെയിം ഷോ എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇന്ന് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ റൗണ്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ റൗണ്ടിലേക്ക് നമുക്കിവിടെ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. അവർ അത് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സൽഫിയ. ആര്യ. ഭാവിയുടെ പേരെന്താ? അഭിമന്യു. കണ്ണൻ. രമ്യ. നിങ്ങളൊക്കെ എവിടുന്നാ വരണേ? എല്ലാരും ഫാമിലി ആയിട്ട് വന്നതാ? അതെയോ? മുമ്പ് വന്നിട്ടുണ്ടോ ഹാപ്പി ലാൻഡില്? ഇപ്പൊ എത്രാമത്തെ തവണയാ വരുന്നേ? രണ്ടാമത്തെ. ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ള എല്ലാരും? അതെയോ? എങ്ങനെയുണ്ട്? ഇഷ്ടായി? ഏറ്റവും കൂടുതൽ ഏത് റൈഡിലാണ് കയറിയ? എല്ലാത്തിലും കയറി. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എളുപ്പമല്ലേ? ഗെയിം ഒന്നും ചെയ്യണ്ടല്ലോ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതേപോലെ ആദ്യം ആൻസർ പറയണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ലോകത്ത് നിന്ന് പാടെ തുടച്ചു മാറ്റിയ ഒരസുഖമുണ്ട് ലോകത്ത് നിന്ന്, അതേതാണ് ആ അസുഖം? ആദ്യം ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലൂ. കുസൃതിയല്ല, റിയലാ. റിയൽ വേണമെങ്കിലും ഞാനൊരു ഓപ്ഷൻ തരാം. പാവങ്ങളല്ലേ, എല്ലാവർക്കും ഒരു ഓപ്ഷൻ തരാം. മൂന്ന് ഓപ്ഷൻ തരും. മലമ്പനി, വസൂരി, അഞ്ചാം പനി. ചേട്ടൻ ആദ്യം വസൂരി എന്ന് പറഞ്ഞു. ചേച്ചി വസൂരി. വസൂരി വസൂരി. എന്നാലും ഒന്ന് മരി പിടിക്കുന്ന ഇല്ല. അപ്പൊ കറക്റ്റ് ആൻസർ വസൂരിയാണ്. സ്മോൾ പോക്സ്, അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നല്ലൊരു കയ്യടി. ഇത്രേ ഉള്ളൂ കയ്യടി? ഇപ്പൊ നിനക്ക് വെറുതെ വിടില്ല ഞാൻ. എന്തായാലും ഒരു ഗിഫ്റ്റ് തന്നിട്ടേ വിടുള്ളൂ. നമ്മുടെ ഹാപ്പി ലാൻഡിന്റെ വക ഒരു ഫ്രീ ഡിസ്കൗണ്ട് കൂപ്പൺ. ഇത് കുഞ്ഞു വാവയ്ക്ക് ഒരുക്കട്ടെ. പേര് വെച്ചോ കേട്ടോ. ഇതാ, അപ്പോൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഫ്രീ ഗിഫ്റ്റ് കൂപ്പണൊക്കെ അയച്ച് അടിച്ചു പൊളിച്ചു പൊക്കോളൂ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഹാപ്പി ലാൻഡിലേക്ക് വരണം കേട്ടോ. വരുമോ? ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഫോക്കസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഫോക്കസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കുന്ന മെയിൽ ഐ ഡി focus123@gmail.com. അപ്പോൾ ഇനി പുതിയ പുതിയ സെഗ്മെൻറ്റ്സും ഗെയിം ഷോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ലക്ഷ്മി പ്രമോദ് സൈനിങ് ഓഫ്. ബൈ. ഹാപ്പി ലാൻഡ് പ്രസൻസ്, പുനർജനി റീസർജന്റ്, പരവൂർ ഫോക്കസ്, കോ പ്രസൻസ്, റോയൽ മാർക്ക്, പവർഡ് ബൈ
റോയൽ മാർ ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ അൽ ആഡൽ ഓട്ടോമാറ്റിക് ഡോഴ്സ് ട്രെയിനിംഗ് LLC ഇൻ അസോസിയേഷൻ വിത്ത് ആരസ് ഗ്രൂപ്പ് UAE റോയൽ മാർ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ശരവണ ഇൻസ്റ്റന്റ് കുക്ക് അൽ മൻഹ യൂണിഫോംസ് അജ്മാൻ UAE അൽ ഫാജ റിഫ്രഷിംഗ് ലൈഫ്